ഇന്ന് നമ്മൾ എന്താണ് കാണിക്കാൻ പോകുന്നതെന്ന് അറിയോ? നമുക്കിന്ന് നമ്മൾ പയർ കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു കുഞ്ഞു പന്തലൊക്കെ കെട്ടിയിട്ടാണ് കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം കേട്ടോ. അതിന് മുമ്പ് നമുക്ക് നമ്മളിവിടെ ചീര നട്ടിട്ടുണ്ടായിരുന്നു. ഗ്രോ ബാഗിലാണ് ഞാൻ ചീര നട്ടിരുന്നത്. ചീര ഞാൻ ഒരു പ്രാവശ്യം ഇതൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. മുറിച്ചെടുത്തത് കേട്ടോ, ഗ്രോ ബാഗിലാണ് കണ്ടോ. ഇതാ ഇതിൽ നിന്ന് മുറിച്ചെടുത്തിട്ട് അതിന് ശേഷം ഉണ്ടായത് ഒരു പ്രാവശ്യം കൂടെ കട്ട് ചെയ്തെടുക്കാൻ ആയിട്ടുണ്ട് കേട്ടോ. വെച്ചാൽ പിന്നെ ഇനി പിന്നെ അതിന് ഇത് വരും, പൂവ് വരും, അതിൻ്റെ മുമ്പ് അതെടുക്കണം. അതുപോലെ ഇതിലൊരു ചോളം ഉണ്ടായിരുന്നു, അത് നമ്മൾ പറിച്ച് പിന്നെ വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ മൽബറി കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു. മൽബറി കണ്ടോ, പൂവുണ്ടായി. എത്ര പെട്ടെന്നാണെന്നറിയോ പൂവ് കായ്ച്ച്. നമ്മൾ വളത്തിൻ്റെതായിരിക്കാം ചിലപ്പോൾ, കണ്ടോ ഇതിൽ മൽബറി പിടിച്ചിട്ടുണ്ട്, കണ്ടില്ലേ. നല്ല അത്ര വലുതൊന്നുമല്ല കേട്ടോ, അത് ആദ്യമായിട്ടുണ്ടായിട്ടാണ് എന്തോന്നറിയില്ല. ഇതുപോലെ ഇവിടെയുണ്ട് മൽബറി കണ്ടോ. ഇത്ര കുറച്ച് ദിവസമായിട്ടുള്ളത് അവിടെയൊക്കെ ഉണ്ട് പിടിച്ചിട്ട് കേട്ടോ. കാണുന്നുണ്ടോയെന്നറിയില്ല. ഇത് ആദ്യം ഉണ്ടായതല്ലേ, നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. മൽബറി ഒരു നാല് കമ്പൊക്കെ നമ്മൾ കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു, ഒക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് പിന്നെ നമ്മൾ പഴയ പരീക്ഷണാർത്ഥം നമ്മൾ കുഴിച്ചിട്ടാണ്. ഉപ്പത് ബീൻസ് എന്ന് പറഞ്ഞിട്ടാണ് തന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇത് പയറാണ്, കുറച്ചൊക്കെ പറിച്ചു അതിന്. ഇതാണ് നമ്മൾ കുഞ്ഞു പന്തൽ കേട്ടോ. വള്ളി ഒന്നിൽ ഒരു നാലഞ്ച് വള്ളിയുണ്ട്, ഒരു കുഴിയിൽ രണ്ട് നാല് അഞ്ച് അഞ്ചെണ്ണം തന്നെ, അഞ്ചെണ്ണം വീതമുണ്ട് തൈകൾ. അപ്പോൾ നമ്മൾ ഇത് വിളവെടുക്കാൻ പോകാം കേട്ടോ. പയർ കാണിക്കാം, നല്ല നീളം പയറാണ് കേട്ടോ, കണ്ടോ. മീറ്റർ പയർ തന്നെയാണ് സംഭവം. ബിസ്മില്ല, നമ്മൾ ഫസ്റ്റ് തന്നെ ഇത് ഒന്നിച്ച് കുറേ അങ്ങനെ കിട്ടുന്നില്ല, കുറച്ച് കുറച്ച് ആയതാണ് നമുക്ക് പറിക്കാം. അല്ലെ ഇത് മൂത്ത് പോകും കേട്ടോ, കണ്ടോ. സന്തോഷം തോന്നുന്നുണ്ട് നല്ല, കാരണം എനിക്കങ്ങനെ പന്തലൊന്നും ഇട്ട് കൊടുക്കാനൊന്നും വയ്യ. എന്നാലും എനിക്ക് പറ്റുന്ന പോലെ ഞാൻ തന്നെ എന്തൊക്കെയോ ചെയ്ത് ഒരു ഷാളൊക്കെ മുറിച്ച് അതിമേ കയറൊക്കെ കെട്ടി. ഇതൊരു റോഡിൻ്റെ ഈ നമ്മൾ വഴീൻ്റെ സൈഡായതുകൊണ്ട് കണ്ടോ മീറ്റർ പയറാണ്. ഒരു കുറച്ചെണ്ണം ഉണ്ടായി തന്നെ നമുക്കൊരു ഉപ്പേരിക്കുണ്ടാവും എന്തായാലും. ഇതാ ഇതും കൂടി പറിക്കാനായിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ഇതിൻ്റെ ഇലയൊക്കെ ഞാൻ എന്ത് ചെയ്തോന്ന് വെച്ചാൽ, ഇലയ്ക്ക് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറിച്ചിട്ടുണ്ട്, ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അതുണ്ടാക്കുന്നൊരു വീഡിയോ ഞാൻ കാണിക്കാം. ഇതൊക്കെ വളരാനായി ആവണം. അപ്പോൾ നമുക്ക് കുറച്ച് പയർ പറിച്ചിട്ടുണ്ട് കണ്ടോ. ഇത് കണ്ടില്ലേ പയർ, ഇതൊരു പിടി പയർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു ഉപ്പേരിക്കുള്ള പയർ നമുക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ട്, മാഷാല്ലാ. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ ഇനി കാണിക്കാം കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്, നമുക്ക് അതൊക്കെ വളഞ്ഞിട്ടില്ല. ശരിക്കും മൂപ്പാവുന്നതേ ഉള്ളൂ, ചെറുതാണ്, ചെറുത് ചെറുതാണ് കേട്ടോ. ഇഷ്ടംപോലെ ഉണ്ടാവുന്നുണ്ട്, മാഷാല്ലാ. ഇന്നലെ ഒന്ന് വെള്ളം നനച്ചു കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ വേറെ എന്തോ ഒരാളും കൂടെ അതിൻ്റെ ഉള്ളിൽ കൂടെ കയറിപ്പോയിട്ടുണ്ട്, ഒരു വള്ളി. അതാ എന്ത് വള്ളിയാണെന്ന് മനസ്സിലായിട്ടില്ല. പുള്ളിക്ക് നല്ല വളമ്മയൊക്കെ കിട്ടിയപ്പോഴേ കയറിപ്പോയതാ. അങ്ങനെ ഇപ്പോൾ നിൽക്കാൻ പറ്റില്ലല്ലോ, അവിടെയൊക്കെ ഉണ്ട് നിലത്ത്. നമുക്ക് ദീമൊക്കെ ഇങ്ങനെ വെച്ചു കൊടുക്കാം, മണ്ണിൽ കിടക്കും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ കുറച്ച് നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ ഉണ്ടാക്കിയാലും ഉണ്ടാവും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കേട്ടോ ഇത്. ഇനിയൊരു പ്രാവശ്യം കൂടെ ഇത് മൂത്തിട്ടില്ല. അപ്പോൾ ഇനിയൊരു പ്രാവശ്യം കൂടെ പറിക്കാനുള്ളത് അടുത്ത് രണ്ട് ദിവസം കഴിയുമ്പോൾ നമുക്ക് പറിക്കാം കേട്ടോ. കൊച്ചു പന്തലാണ്, എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ചെയ്തതാണ് കേട്ടോ. തറിയൊന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് നമ്മൾ കണ്ണൂരിൽ നിന്ന് വരുമ്പോൾ പട്ടി കയറാതിരിക്കാൻ വേണ്ടി നമ്മൾ സിറ്റ് ഔട്ടിൽ ഇതാക്കിയിരുന്നത്. ഇവിടെയും പട്ടീൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു, പക്ഷേ ഇവിടെ ഇൻ്റർലോക്ക് ആയതുകൊണ്ട് നമുക്കിത് വെക്കാൻ പറ്റിയിരുന്നില്ല മുറ്റത്ത്. പിന്നെ നമ്മൾ ബൾബ് ഇട്ട് കൊടുത്തു സെൻസറിൻ്റെ. ഇപ്പോൾ പട്ടീൻ്റെ ശല്യം ഒന്നും കയറുന്നൊന്നും കാണുന്നില്ല.
അപ്പോൾ ആദ്യം എടുത്തിട്ടാണ് ഞാനിവിടെ ഇതിന് തൂണ് കെട്ടിക്കൊടുത്തത്. അറിയോ ഇത് കണ്ടോ ഇതാ കിടക്കുന്നത്. ഇനി രണ്ടു ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഇൻഷാല്ലാ പറിക്കാനാവും കേട്ടോ. അപ്പോൾ ഞാൻ അത് കാണിക്കാം. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.